ഹായ് അസ്സലാമു അലൈക്കും, ഞാൻ ഹയാഫെമിൻ. ഇന്ന് സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം അഥവാ ലിറ്ററസി ഡേ. സാക്ഷരത എഴുതാനും വായിക്കാനും ശ്രദ്ധിക്കാനും സംസാരിക്കാനുമുള്ള കഴിവിനെയാണ് പരമ്പരാഗതമായി സാക്ഷരത എന്ന് പറയുന്നത്. എന്നാൽ യുനെസ്കോയുടെ നിർവചനമനുസരിച്ച് അച്ചടിച്ചതോ എഴുതപ്പെട്ടതോ ആയ ഭാഷ സന്ദർഭോചിതമായി മനസ്സിലാക്കാനും ബോധ്യമാക്കാനും സൃഷ്ടിക്കാനും വിനിമയം ചെയ്യാനും ഗണിക്കാനും ഉപയോഗിക്കാനുമുള്ള കഴിവിനെയാണ് സാക്ഷരത എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും അറിവും ശേഷിയും വർദ്ധിപ്പിക്കാനും അങ്ങനെ പൂർണ്ണമായി സമൂഹത്തിൻ്റെ ഭാഗഭാക്കാകാനും ഉതകുന്ന അവഗാഹം നേടുന്നതിനുള്ള നിരന്തര പഠനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാക്ഷരത. About literacy. Literacy is popularly understood as an ability to read and write in at least one method of writing, an understanding reflected by mainstream dictionaries. In this view, illiteracy would be considered to be the inability to read and write. 1965 ഇറാനിൽ നിരക്ഷരതാ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ച് ലോക സമ്മേളനം നടന്നു. വിദ്യാഭ്യാസ മന്ത്രിമാർ പങ്കെടുത്ത ഈ സമ്മേളനം അത് തുടങ്ങിയ സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആചരിക്കാൻ ശുപാർശ ചെയ്തു. 1966 മുതൽ യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ചു. ഫോക്സ് സ്കൂളിൻ്റെ സ്ഥാപകൻ ഗ്രുൺവിഗിൻ്റെ ജന്മദിനമാണ് ലോക സാക്ഷരതാ ദിനമായി തിരഞ്ഞെടുത്തത്. 1987 ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കേരളത്തിൽ സാക്ഷരതാ പ്രസ്ഥാനം വിപുലമായി വളർന്നത്. 1989 വെളിച്ചമേ നയിച്ചാലും എന്ന പേരിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജനകീയ സാക്ഷരതാ പദ്ധതി ആരംഭിച്ചു. 1990 ഏപ്രിൽ 8 സർവേ പ്രകാരം 2,20,338 നിരക്ഷരരെ കണ്ടെത്തി സാക്ഷരരാക്കി തീർക്കാൻ കഴിഞ്ഞു. 1991 ഏപ്രിൽ 18 കോഴിക്കോട് മാനാഞ്ചിറയിൽ നവസാക്ഷരയായ ആയിഷമ്മ എന്ന മലപ്പുറംകാരി കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയതായി പ്രഖ്യാപിച്ചു. അങ്ങനെ ആയിഷമ്മ സാക്ഷരതയുടെ പ്രതീകമായി. 1989 ജൂൺ 18 കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണമായി. 1990 ഫെബ്രുവരി 9 എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയായിരുന്നു. 1998 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കേരള സാക്ഷരതാ മിഷൻ രൂപീകരിച്ചു. 2011 കാനേശുമാരി കണക്കനുസരിച്ച് സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. 2001 സെൻസസിൽ 90.9% കേരളത്തിൻ്റെ സാക്ഷരത ദശവർഷം കൊണ്ട് 93.9 വർദ്ധിച്ചു. എന്നാൽ പരിപൂർണ സാക്ഷരതയിലേക്ക് ദൂരം ഏറെയുണ്ടെന്ന് നിരക്ഷരയായ 6% പേർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഞ്ചേരിയിൽ മലപ്പുറം ജില്ല കമ്പ്യൂട്ടർ സാക്ഷരത നേടിയതായി പ്രഖ്യാപിച്ചതും ലോക ശ്രദ്ധ ആകർഷിച്ച സംഭവമായിരുന്നു. തുടങ്ങി വെക്കുന്നതിലും ആദ്യം നേട്ടം കൊയ്യുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേരളം. അവ നിലനിർത്താൻ ആവശ്യമായ തുടർ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ പരിശ്രമങ്ങൾ പാഴായിപ്പോകുമെന്ന് യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. പുതിയ കമ്പ്യൂട്ടർ മൊബൈൽ ഇൻ്റർനെറ്റ് യുഗത്തിന് സാക്ഷരതാ പ്രവർത്തനങ്ങളെ കൂടി ഉൾക്കൊള്ളാനും നിരക്ഷരർക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകാനും കഴിയട്ടെ എന്ന് ഈ സാക്ഷരതാ ദിനത്തിൽ നമുക്ക് പ്രത്യാശിക്കാം. നന്ദി.